സർവസംഘങ്ങളും പരിത്യജിക്കുന്നിടത്ത് എൻ്റെ ആളുകളെന്ന് പറയുന്ന വേറൊരു സംഘം ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ ഇത് നേരത്തെ ഉള്ളതല്ലേ പ്രകൃതിയാ? എന്റെ അച്ഛനോട് എന്റെ അമ്മയോട് സംഘമുണ്ടാകുന്ന സംഘം നാച്ചുറലാണ്. അത് അനുഭവിച്ചു തീർന്നാൽ ആ സംഘം തീരും. അത് തട്ടിക്കളഞ്ഞ് ആ സംഘം തെറ്റാണെന്ന് പറഞ്ഞ് അതിനെ വ്യാഖ്യാനിച്ച് പുറത്തെത്തി എന്റെ അമ്മയുടെ പാദം കഴുകാതെ ആ പാദം ശരിയല്ല എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ്റെ പാദങ്ങളെ തിരുമ്മാതെ ഭൗതികങ്ങളായ സങ്കല്പങ്ങളിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഭൗതികമായ കൂട്ടായ്മകൾ മാത്രം നിലനിർത്തുന്ന ഭൗതികമായി എനിക്ക് മക്കളെ തന്നുവെന്നോ ഭൗതികമായി എൻ്റെ രോഗം മാറ്റിയെന്നോ ഭൗതികമായി എനിക്ക് ജോലി വാങ്ങിത്തന്നുവെന്നോ ഭൗതികമായി എനിക്ക് സങ്കല്പിക്കാൻ പറ്റിയ വീട് വയ്ക്കാൻ പറ്റിയെന്നോ ഒക്കെ സങ്കല്പിക്കുന്ന തലങ്ങളിൽ എന്നെ നിങ്ങൾ വന്ന് സമീപിച്ചിട്ട് എൻ്റെ പാദങ്ങളെ കഴുകി കുടിച്ച് ഞാനുമായൊരു സംഘമുണ്ടാക്കി എന്നോട് സംഘമുള്ള ആളുകളെല്ലാം ചേർന്ന് നിങ്ങളൊരു സംഘമുണ്ടാക്കി അങ്ങനെ സംഘത്തിൽ നിന്ന് സംഘത്തിലേക്ക് വളർന്ന് അതിനകത്ത് വഴക്കും പൊല്ലാപ്പുമായി പുറത്താക്കലായി അകത്താക്കലായി കൊലപാതകം വരെയായി കൊലപാതകങ്ങൾ വരെ എത്തുന്ന ഒരു ലോകങ്ങളിലേക്ക് പോകുന്ന ഒരു മുന്നേറ്റത്തെ എങ്ങനെയാണ് സമ്യക്കായ ന്യാസമെന്ന് പേരിടുക? ആടിനെ പട്ടിയാക്കുന്ന ലോകത്ത് പലതും നടക്കുമെന്നേ പറയാൻ പറ്റും. നേരമറിച്ച് സെമറ്റിക് സമ്പ്രദായങ്ങളിൽ ഒരു പുരോഹിതന്റെ സ്ഥാനമാണുള്ളത്. അത് പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ളതാണ്. അവിടെ സമുന്നതനായ ഒരു നേതാവുണ്ട്, അതിൻ്റെ കീഴിൽ ഒരു പറ്റം നേതാക്കന്മാരുണ്ട്, അതിൻ്റെ കീഴിൽ അതിനേക്കാൾ കൂടിയൊരു വൃന്ദങ്ങളുണ്ട്. ഇപ്പോൾ അൽബേനി മുതൽ പോപ്പുവര നിലനിൽക്കുന്ന ഒരു സംഘടിത ശ്രമമുണ്ട്, അതിന് സംഘമുണ്ട്, അതിന് നിയുക്തരാവർ. അതിന് അൽബേനി 10-ൽ 1 കൊടുക്കണം. അവിടെ ഓരോ കുട്ടിയെയും അതിലേക്ക് ചേർക്കുന്നതിനുള്ള ദീക്ഷാ സമ്പ്രദായങ്ങളുണ്ട്. ഇവിടെ അതില്ല. പെട്ടെന്ന് കയറി ഒരു വികാരം കൊണ്ട് ചെന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവിടെ ചേർക്കുന്ന സമ്പ്രദായമൊന്നുമില്ല. നിങ്ങൾക്ക് ആ മമത പോയി എങ്കിൽ ചേരേണ്ട സമ്പ്രദായമേ ഉള്ളൂ നിയമപരമായി. പിന്നെ ഇതിൻ്റെ ആദിമകാലം മുതൽ രൂപപ്പെട്ടിരിക്കുന്ന കഥകളെല്ലാം ചേരാതിരിക്കാൻ പാകത്തിനുള്ള ഒരു സന്യാസിയെക്കുറിച്ച് ഭാരതത്തിൻ്റെ ഋഷിമാരെ കുറിച്ചൊക്കെ അവരുടെ ആ ഔന്നത്യത്തെ അംഗീകരിക്കുമ്പോഴും ഭൗതികമായി അവരെക്കുറിച്ച് കേൾക്കുന്ന കഥകളെല്ലാം വൈകല്യങ്ങൾ നിറഞ്ഞതാണ്. പരാശരനെ, വിശ്വാമിത്രനെ, അവരുടെയൊക്കെ ഭൗതിക ജീവിത കഥ അത്ര മനോഹരമല്ല, മാതൃകാപരമല്ല, ശരിയല്ല. അപ്പം എന്നെ നിങ്ങൾ കാണുമ്പോഴും എൻ്റെ ജീവിതം കാണാതെ തന്നെ എന്നെക്കുറിച്ചൊരു സങ്കല്പം നിങ്ങൾക്കുണ്ട്, ഒരു കള്ളൻ. മറിച്ചൊരു സെമറ്റിക് പുരോഹിതനെ കാണുമ്പോൾ ആദർശനിഷ്ഠയുടെ ഒരു നേതൃത്വം അയാളിൽ സങ്കല്പിക്കാൻ എന്തെല്ലാം വൈകല്യങ്ങൾ എത്ര പ്രാവശ്യം ഉണ്ടായാലും ഉണ്ടാകുന്നത് പൗരോഹിത്യം കൊണ്ടാണ്. രണ്ടു തമ്മിലുള്ള അന്തരം മനസ്സിലായി സൂക്ഷ്മമായി തന്നെ. അതെ, അവിടെ ഒരു സംഘടിത ചുറ്റുപാടുണ്ട് അതിനോടൊപ്പം അതിനെ സംരക്ഷിക്കാൻ. അങ്ങനെ സംരക്ഷിക്കുന്ന ഒന്ന് എൻ്റെ ചുറ്റും വന്നു കഴിഞ്ഞാൽ ഞാൻ എത്ര ദുഷിച്ചാലും നിങ്ങൾക്ക് എന്നെ മനോഹരമായി കാണണം. എൻ്റെ സ്വാതന്ത്ര്യം നിലനിൽക്കുമ്പോൾ ഞാൻ എത്ര നന്നായാലും എന്നെ നിങ്ങൾ ദുഷിച്ച് കാണുന്നതുകൊണ്ട് എനിക്ക് നഷ്ടമൊന്നും വരാനില്ല. ഞാൻ നിങ്ങളിൽ നിന്നൊരു സംഘം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ നല്ലവനായി നിൽക്കേണ്ടത്. നല്ലവനല്ലാത്ത ഞാൻ നിങ്ങളുടെ മുമ്പിൽ നല്ലവനാകേണ്ടി വരുന്നത് എൻ്റെ ലാഭത്തിനാണ്.